ഹലോ ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സോയ ബട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ സോയ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് അത് നല്ല തിളച്ച വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വച്ചിരിക്കുകയാണ് ഞാനിവിടെ സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ചെറിയ നാല് സവോളയാണ് എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മാത്രം മതി അതുപോലെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായി തന്നെ അരിഞ്ഞെടുക്കാം നമുക്കിത് വഴറ്റിയതിന് ശേഷം അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത്രയും സൈസിൽ കട്ട് ചെയ്യാം നമുക്കിനി സോയ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ബട്ടറിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ബട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ ഇവിടെ ഒരു ബേ ലീഫ് ഒരു കഷ്ണം പട്ട നാല് ഏലക്കായ കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെൽട്ടായ ബട്ടറിലോട്ട് നമ്മൾ വോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ രണ്ട് കറിയാമ്പുവും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ വഴറ്റണം ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ട്രാൻസ്ലൂസന്റ് ആയാ മതി അപ്പൊ നമുക്ക് നല്ലപോലെ ഇത് ഇളക്കിയെടുക്കാം നല്ലപോലെ വഴന്നു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ സമോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ോട്ട് ഒരു അര ടീസ്പൂണോളം നല്ല ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇതിൽ പൊടി ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ സ്പൈസസ് വഴറ്റുമ്പോൾ തന്നെ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരല്പം കറി മസാല കൂടി അതായത് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഫ് ചെയ്യാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കും ഇപ്പൊ നമ്മുടെ പൊടികളെല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഉള്ളിയും സവോളയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കാഷ്നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലോട്ട് ഒരു പത്ത് പതിനഞ്ചോളം കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാഷ്നട്ട് ആദ്യം സ്പൈസസ് ഒക്കെ റോസ്റ്റ് ചെയ്യില്ലേ ആ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് ആയിട്ടുള്ള കാഷ്നട്ട് ആണെങ്കിൽ നമുക്ക് ഇത് അരച്ചെടുക്കില്ലേ ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി നമ്മൾ ഈ കാഷ്നട്ട് ചേർത്ത് ഇത് ഗ്രേവി ആക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു തിക്നെസ് വരുന്നത് അപ്പൊ നമുക്ക് കാഷ്നട്ടും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കാഷ്നോട്ടൊക്കെ നല്ല പോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു അരിഞ്ഞുവച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി അല്ലെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം രണ്ടെണ്ണോ മൂന്നെണ്ണോ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ഇതിലോട്ട് വേറെ പുളിയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ സോസുകളോ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഒരു പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതും നല്ലപോലെ ഈ ഒരു ഗ്രേവിയിലേക്ക് ഒന്ന് ബ്ലെൻഡായിട്ട് വരണം ഞാൻ ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഗ്രേവി പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പേസ്റ്റ് ആക്കി അരച്ചതിന് ശേഷം കുറച്ചു നേരം തിളപ്പിച്ചാൽ മതി ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പം ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് ഇല്ലേ അതിലോട്ട് കുറച്ച് കസൂരി കസൂരിമേത്തി അതായത് ഉലുവയുടെ ഇല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റും ആ ഒരു മണമൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം ഞാൻ ആ സെയിം പാനിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അത് നല്ലപോലെ വെള്ളം പിഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബട്ടറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ആ ഒരു സോയാ ചങ്ക്സിന്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലോട്ടിനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു സോയാ ചങ്ക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്കൊരൽപ്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിനൊരു എരിവ് കിട്ടണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം ആ ഒരു സോയാ ചങ്ക്സിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമ്മുടെ ആ ഒരു ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലപോലെ നമുക്കിത് ആ ബട്ടറിലൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു സോയാ ചങ്ക്സിനും അതുപോലെ നമ്മുടെ ആ കറുകിയൊക്കെ നല്ലൊരു ഒരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്നില്ലേ ആ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സോയാ ചങ്ക്സിലോട്ട് അരച്ചു വെച്ചേക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് അപ്പൊ നമുക്കിനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആ മിക്സിയിലെ ബൗളിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ കിടന്നിട്ടാണ് നമ്മുടെ സോയ ബാക്കി ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരേണ്ടത് നമ്മുടെ സോയ നല്ലപോലെ കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ഈ ഒരു ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളം അതൊക്കെ ഒന്ന് വറ്റി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിലോട്ടൊരു ചെറിയ കാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തു വന്ന് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം നമ്മളിത് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ കറുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പം നമ്മുടെ ഈ ഒരു കറി നല്ല തിക്കായിട്ട് വരും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും അതൊക്കെ ഓപ്ഷനൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം അത്രയേ ഉള്ളൂ എൻ്റെ ഗ്രേവി ഒക്കെ ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോയ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്